ലോകം പെലയെ യാത്രയയക്കാൻ ഒരുങ്ങുമ്പോൾ മറഡോണയുടെ വിയോഗത്തിൽ പെലയെ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധേയമാവുകയാണ്. രണ്ടു വർഷം കൊണ്ട് രണ്ട് പ്രതിഭകളാണ് കാലത്തിന്റെ മൈതാനത്തു നിന്ന് ബൂട്ടഴിച്ചു വെച്ച് യാത്രയാകുന്നത്. ഒരു ദിവസം നമുക്കൊരുമിച്ച് ആകാശത്ത് ഫുട്ബോൾ കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡീഗോ മറഡോണ നിശ്ചലനായ ദിവസം പെലെ കുറിച്ചു. രണ്ടു വർഷത്തിനിപ്പുറം ഇതിഹാസവും ആകാശത്തിലെ മേഘമൈതാനത്തേക്ക് ബൂട്ടുകെട്ടി യാത്രയാവുകയാണ്. ആരാധകർക്കിടയിൽ ആ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പെലെയോ മറഡോണയോ, ലോകം കണ്ട ഏറ്റവും നല്ല പന്താട്ടക്കാരൻ ആരെന്ന തർക്കം. പക്ഷേ പെലെയും മറഡോണയും ആ തർക്കത്തിന്റെ ഭാഗവാക്കാകാൻ നിന്നതേയില്ല. പരസ്പരം നല്ലതിലും മോശത്തിലും അവർ കൂട്ടായി നിന്നു. ഡീഗോ കടന്നുപോയപ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്ന ഒരാൾ താനാണെന്നാണ് പെലെ പറഞ്ഞത്. ഭാവിയുടെ ഫുട്ബോൾ പേരാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കിലിയൻ എംബാപ്പയെ കുറിച്ച പോലെ ഫുട്ബോൾ രാജാവ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇവിടെ തന്നെയുണ്ട്. ഫുട്ബോൾ ഒരു സാമ്രാജ്യമാണ്. അവിടെ കിരീടം വെച്ച ചക്രവർത്തി തന്നെയാണ് പെലെ. പെലെയുടെ ഓർമ്മകൾക്ക് മുൻപിൽ താരങ്ങളും ക്ലബുകളും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പെലെ, നിങ്ങൾ മേഘമൈതാനത്ത് ഡീഗോയോടൊപ്പം പന്തുതട്ടുന്നത് ഓരോ ഫുട്ബോൾ ആരാധകനും മനസ്സിൽ കാണുന്നു. നന്ദി ലോകത്തെ ഒരു തുകൽ പന്തിനു ചുറ്റും കണ്ണോടിപ്പിച്ചതിന്. സ്പോർട്സ് ടീം 24.